അവിവാഹിതരായിരുന്നാൽ കൂടുതൽ ആത്മീയരായിരിക്കാം എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട് ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ ബൈബിൾ ഇതേക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത് ചിന്തിക്കാം ആദാമിനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം പറഞ്ഞത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നത്രേ മറ്റ് സൃഷ്ടികളെല്ലാം സൃഷ്ടിച്ചതിനു ശേഷം ദൈവം പറഞ്ഞ് നന്നായിരിക്കുന്നു എന്ന് എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞ് അവൻ ഏകനാകുന്നത് നന്നല്ല എന്ന് അതുകൊണ്ട് തന്നെ ദൈവം ആദാമിന് തക്ക ഒരു തുണയെ സൃഷ്ടിച്ചു നൽകി ഒരു വ്യക്തിയിൽ ദൈവോദ്ദേശം നിറവേറുവാൻ പ്രഥമമായി ആവശ്യമായിട്ടുള്ളതാണ് ഒരു തക്ക തുണ എന്നാൽ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി വിവാഹം വിലക്കിയും നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കാതെയും മനുഷ്യരെ അവിവാഹിത അവസ്ഥയിൽ തളച്ചിടുന്നത് എല്ലാ കാലത്തും കാണാവുന്നതാണ് എല്ലാ മതങ്ങളിലും കാണാവുന്നതാണ് അതിന് ഉപാധിയായി പറയുന്നത് വിവാഹം കഴിക്കാതിരുന്നാൽ കൂടുതൽ ദൈവത്തോടടുത്തിരിക്കാൻ കഴിയുമെന്നത്രേ അങ്ങനെയുള്ളവർ കർത്താവിൻ്റെ മണവാട്ടി എന്ന് പോലും വിശേഷിപ്പിക്കുന്ന സഭകളുണ്ട് കർത്താവിന് ഒരു മണവാട്ടിയേ ഉള്ളൂ അത് കർത്താവിൻ്റെ സഭയാണ് വ്യക്തികളല്ല ഇതിനെ പലരും ഉയർത്തുന്ന ഒരു വാദം വിശുദ്ധ പൗലോസ് വിവാഹിതനായിരുന്നില്ല എന്നത്രേ ഇന്നത്തെ നമ്മുടെ പഠനത്തിൽ ഞാൻ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കൊരുമിച്ച് ചിന്തിക്കാം കൊരുന്തീർക്കെഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായത്തിന്റെ രണ്ട് മുതലുള്ള വാക്യങ്ങളാണ് നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് എടുത്താട്ടെ ഒന്ന് കുരിന്തിർ ആറാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം മുതൽ കുരിന്തിർ എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായമാണല്ലോ കഴിഞ്ഞ ദിവസം പഠിക്കുവാൻ ആരംഭിച്ചത് ആറാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്നറിയുന്നില്ലയോ ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ താങ്കളൊരു വിശ്വാസിയാകുന്നുവെങ്കിൽ ക്രിസ്തുവിനോടുകൂടി ഈ ലോകത്തെ ഭരിക്കുന്നതിൽ ഒരു പങ്ക് താങ്കൾക്ക് ഒരു ദിവസമുണ്ടാകും വെള്ള സിംഹാസനത്തിൽ ഇരുന്നുള്ള വലിയ ന്യായവിധിയെക്കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത് അത് നഷ്ടപ്പെട്ടവർ ക്രിസ്തുവിനു മുൻപാകെ ന്യായവിധിക്കായി പ്രത്യക്ഷപ്പെടുന്ന അവസരമാകുന്നു ഇവിടെ ഉദ്ദേശിക്കുന്നത് നിത്യത മുഴുവൻ പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്ന കാര്യമാണ് മനസ്സിലായല്ലോ നിത്യത മുഴുവൻ ഒന്ന് വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്നിവിടെ പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഇത് പൗലോസ് തിമത്യോസിന് എഴുതിയതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് രണ്ട് തിമത്യോസ് രണ്ടിൻ്റെ പന്ത്രണ്ടിൽ നാം വായിക്കുന്നു സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നാം തീർപ്പ് കൽപ്പിക്കുമെന്നാണ് ഇതിൻ്റെ അർത്ഥമെന്നത്ര ഞാൻ വിശ്വസിക്കുന്നത് ഭാവിയിൽ വിശുദ്ധന്മാർ തീരുമാനമെടുക്കുന്ന വിഷയങ്ങളുടെ ഗാംഭീര്യമോർത്താൽ ഇപ്പോൾ വിധി പറയേണ്ട വിഷയങ്ങൾ തുലവും നിസ്സാരങ്ങളാണ് നിത്യതയുടെ വെളിച്ചത്തിൽ ഈ ആയുസിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ആറാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ നാം ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ഐഹിക കാര്യങ്ങളെ എത്രയധികം വിശുദ്ധന്മാർ ദൂതന്മാരെ വിധിക്കും ഇത് രണ്ടാമത്തെ കാര്യമാണ് അറിയുന്നില്ലയോ എന്ന് പല പ്രാവശ്യം പൗലോസ് ഉപയോഗിക്കുന്നു അറിയുന്നില്ലയോ എന്ന് പൗലോസ് പറഞ്ഞപ്പോൾ സഹോദരന്മാർ അറിഞ്ഞിരുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പായി വിശ്വസിക്കാവുന്നതാണ് മനുഷ്യന് വീഴ്ച സംഭവിക്കുവാനും ദൈവം അനുവദിച്ചു അത് നന്മയ്ക്കായി തീരുകയല്ലായിരുന്നെങ്കിൽ ദൈവം ഒരിക്കലും അത് അനുവദിക്കുമായിരുന്നില്ല മനുഷ്യനെ ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ അത് കാരണമായി തീർന്നു നാം ൂതന്മാരെക്കാൾ ഉയർന്ന സ്ഥാനത്താകുവാൻ പോവുകയാണ് നാം അവരെ വിധിക്കുവാൻ പോവുകയാണ് അവരുടെ മേൽ ആധിപത്യം പുലർത്തുവാൻ പോകുന്നു ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ ഇത് എനിക്ക് ഗ്രഹിക്കാവുന്നതിനപ്പുറമാണ് എന്നാൽ ഞാനത് വിശ്വസിക്കുന്നു അറിയുന്നില്ലയോ എന്ന് മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് കാണുവാൻ നാം ഒൻപതാം വാക്യത്തിലേക്ക് പോവുകയാണ് ഒൻപതും പത്തും വാക്യങ്ങൾ ഞാനന്ന് വായിക്കാം ആറാം അധ്യായത്തിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങൾ അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ ദുർനടപ്പുകാർ നടപ്പുകാർ വിഗ്രഹാരാധികൾ വ്യഭിചാരികൾ സ്വയഭോഗികൾ പുരുഷകാമികൾ കള്ളന്മാർ അത്യാഗ്രഹികൾ മദ്യപന്മാർ വാവിഷ്ഠാനക്കാർ പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല മൂന്നാമത് അനീതി ദൈവരാജ്യത്തിലില്ല എന്നുള്ളതാണ് പ്രമാണം വളരെ ശ്രദ്ധിച്ച് കേട്ടാലും കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാകുന്നു ഒരു ന്യായാധിപനോ കോടതിയോ തീരുമാനം തീരുമാനമെടുക്കുവാൻ തക്കവണ്ണം സജ്ജരല്ല കാരണം ആത്മീയമായ പ്രമാണങ്ങൾ ഉൾക്കൊള്ളുവാൻ അഥവാ ഗ്രഹിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടത്രേ സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കാതെ മാറിപ്പോകുന്നത് ഒരു നിയമപുസ്തകത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ പുറമേയുള്ള ന്യായാധിപന് അറിയാമായിരിക്കും എന്നാൽ ആത്മിക തീരുമാനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും അറിയില്ല ആത്മീകമായുള്ള വിവേചന ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം അങ്ങനെ ഭാഗികമായി മാത്രം വിധിക്കുവാൻ കഴിവുള്ള ഒരു സംഘത്തിൻ്റെ അടുത്ത് ആത്മീയർ തങ്ങളുടെ പ്രശ്നത്തിന് തീർപ്പ് കൽപ്പിക്കുവാൻ പോകുന്നത് എത്ര പരിതാപകരമാകും ഇനി ഞാൻ അഞ്ചും ആറും വാക്യങ്ങളിലേക്ക് വരികയാണ് നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ അല്ല സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു അതും അവിശ്വാസികളുടെ മുൻപിൽ തന്നെ എല്ലാ വിശ്വാസികളും നല്ല നയാധിപന്മാരാകണമെന്നില്ല എന്നത് തീർച്ചയാണ് എന്നാൽ പോലീസ് പറയുന്നത് നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു ഇങ്ങനെ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ ലോകപ്രകാരമുള്ള കോടതിയിൽ പോകുമ്പോൾ വാസ്തവത്തിൽ ഒരു വിശ്വാസി പറയുന്നത് എന്തെന്നാൽ ശരിയായി വിധിക്കുവാൻ കഴിവുള്ള വിശുദ്ധന്മാർ ആരുമില്ല എന്നത്രേ എന്നാൽ ദൈവമക്കളായ അനേകരെ എനിക്കറിയാം അവർ ന്യായമായി തന്നെ കാര്യങ്ങൾ വിധിക്കും ആരുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാൻ സാധ്യമല്ല ഇനിയും ഒരു വിശ്വാസിക്ക് വിധിക്കുവാനുള്ള കഴിവ് എന്തിനാണ് പൗലോസ് മൂന്ന് കാരണങ്ങൾ നൽകും ഞാൻ വായിക്കട്ടെ പതിനൊന്നാം വാക്യം നിങ്ങളും ചിലർ ഈ ഭഗക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു നിങ്ങൾ കഴുകൽ പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം തീത്തോസിൻ്റെ ലേഖനം മൂന്നാം തീയതി അഞ്ചാം വാക്യത്തിൽ പറയുന്നത് അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവർത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്ര രക്ഷിച്ചത് അതും പുനർജനന സ്നാനം കൊണ്ടത്രേ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു കഴികൾ പ്രാപിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നാം ആയിരിക്കുന്നിടത്തേക്ക് ഇറങ്ങി വന്ന് നമ്മെ സ്പർശിച്ചതിനാൽ കരുണ എപ്രകാരമാണ് മറ്റുള്ളവർക്ക് നീട്ടേണ്ടതെന്ന് നാം അറിയേണ്ടതുണ്ട് നാം കരുണ അനുഭവിച്ചതുകൊണ്ടാണ് നാം കരുണയുള്ളവരായിരിക്കുന്നത് നാം അനുഭവിച്ച കരുണയുടെ ആഴത്തെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ നമുക്ക് തോന്നൂ കഴികൾ പ്രാപിച്ച അനേകം വിശ്വാസികൾ ഇന്ന് ഉണ്ട് എന്നുള്ള വസ്തുത നാം അംഗീകരിക്കേണ്ടതുണ്ട് നാം അവരെ വിശ്വസിക്കണം നമ്മുടെ കാര്യങ്ങൾക്ക് വിധി കല്പിക്കുവാൻ രക്ഷിക്കപ്പെടാത്തവരെയല്ല ദൈവമക്കളെ തന്നെ നാം ആശ്രയിക്കണം രണ്ട് നിങ്ങൾ ശുദ്ധീകരണം പ്രാപിച്ചിരിക്കുന്നു ലേഖനത്തിൽ ശുദ്ധീകരണം രണ്ട് വിധത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് വിശുദ്ധീകരണം എന്ന പദം എന്നാൽ ഇവിടെ ക്രിസ്തുവിൽ ആയിത്തീരുക എന്ന വിശുദ്ധീകരണ അവസ്ഥയാണ് അർത്ഥമാക്കുന്നത് അത്ര ഞാൻ ചിന്തിക്കുന്നത് വിശുദ്ധീകരണം എന്ന അവസ്ഥ ഇതിൻ്റെ അർത്ഥം ക്രിസ്തു നമ്മുടെ ഭാഗത്തും എല്ലാ വിശ്വാസികളും ക്രിസ്തുവിൽ സഹോദരന്മാരുമാകുന്നു എന്നത്രേ വേറൊരു ദൈവവൈതൽ എന്നെ വിധിച്ചാൽ അതിൻ്റെ അർത്ഥം എൻ്റെ സഹോദരന്മാരിൽ ഒരാൾ എന്നെ വിധിക്കുന്നു എന്നത്രേ എൻ്റെ സഹോദരൻ്റെ വിധിയിൽ വിശ്വസിക്കുവാൻ ഞാൻ മനസ്സുള്ളവനാണ് അതിന് ബുദ്ധിമുട്ടൊന്നും തോന്നുകയില്ല ഒരു ചെറിയ പെൺകുട്ടി ഏകദേശം അവളോളം വലുപ്പമുള്ള ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പ്രയാസപ്പെട്ട് വഴിയെ പോകുന്നത് കണ്ടൊരു മനുഷ്യൻ ചോദിച്ചു കുഞ്ഞേ ആ കുഞ്ഞ് നിനക്ക് ഭാരമല്ലേ ആ കുട്ടി മറുപടി പറഞ്ഞു ഓ സാരമില്ല അവൻ എൻ്റെ സഹോദരനാണ് എന്ന് ബന്ധം അനുസരിച്ചിരിക്കും മറ്റുള്ളവരെ നാം വഹിക്കുന്നതിൻ്റെ ഭാരവും ഭാരമില്ലായ്മയും ഒരു സഹോദരൻ വലിയ ഭാരമുള്ളവനായിരിക്കില്ല ഞാൻ ക്രിസ്തുവിലാണ് എൻ്റെ സഹോദരനും ക്രിസ്തുവിലാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരനെ വിശ്വസിക്കുവാൻ ഒരുങ്ങണം മറ്റൊരു വിശ്വാസിയെ വിശ്വസിക്കുവാൻ താങ്കൾക്കുള്ള ബുദ്ധിമുട്ട് എന്താണ് സുഹൃത്തേ ഈ വിഷയത്തിൽ താങ്കൾക്കുള്ള പരാജയം എന്തെന്ന് സ്വയപരിശോധന ചെയ്യുക ഇത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ചിന്തയാണ് മൂന്നാമതായി നിങ്ങൾ നീതീകരണം പ്രാപിച്ചിരിക്കുന്നു എൻ്റെ സഹോദരൻ ഒരു ന്യായകർത്താവാകുവാൻ അദ്ദേഹത്തിനുള്ള മൂന്നാമത്തെ യോഗ്യത എന്തെന്നാൽ എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പാപവും ക്ഷമിച്ചിരിക്കുകയാണ് ദൈവസിംഹാസനത്തിനു മുൻപാകെ എന്നെ നീതിമാനെന്ന് പ്രഖ്യാപിച്ചതുപോലെ തന്നെ അദ്ദേഹത്തെയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് രോമലേഖനം എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും നീതീകരിക്കുന്നവൻ ദൈവം റോമലേഖനം നാലാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ വായിക്കുന്നത് പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ ഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു എൻ്റെ ഒരു സഹവിശ്വാസിക്ക് ഇതറിയാം അതിനാൽ മറ്റാരേക്കാളും ഭംഗിയായി എൻ്റെ കാര്യം കൈകാര്യം ചെയ്യുവാൻ അദ്ദേഹത്തിന് അറിയാമെന്ന് ഞാൻ കരുതുന്നു ശരിയായ വിശ്വാസികളെ കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്നതാണ് അനേകരുടെയും പരാതി പ്രാർത്ഥിക്കുക തക്ക വ്യക്തികളെ ദൈവം കാണിച്ചു തരും എന്ന കാര്യത്തിൽ സംശയമില്ല ഇനിയും നാം കാണുന്നത് വിശ്വാസികളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ആറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകയില്ല ഒരു വിശ്വാസിക്ക് ചെയ്യുവാൻ സാധിക്കുന്ന വളരെയേറെ കാര്യങ്ങളുണ്ട് എന്നാൽ അവ ചെയ്യുന്നത് കൊണ്ട് ഒരു കാര്യവും സാധിക്കാനില്ല പ്രയോജനമൊന്നുമില്ല എന്നാൽ പിന്നെ ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത് നമ്മുടെ ഇടപാടുകളിൽ കരുതേണ്ട രണ്ട് പ്രമാണങ്ങളാണ് നാം ഇവിടെ കാണുന്നത് ക്രൈസ്തവ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതും ചെയ്യാവുന്നതുമായ കാര്യങ്ങളുണ്ട് ഒരു കാര്യം ചെയ്യാമോ എന്ന് മാത്രമല്ല ഫലം എന്താണെന്ന് കൂടി നോക്കണം ക്രൈസ്തവ സ്വാതന്ത്ര്യമെന്ന് പറയുന്ന പലതും ചെയ്യാനുള്ളത് മാത്രമല്ല ചെയ്യാതിരിക്കാനുമുള്ളതാണ് ഇതരന്മാർക്ക് പ്രയോജനകരമല്ലാത്തത് ചെയ്യാവുന്നതാണെന്ന് തോന്നിയാലും ഫലത്തിൽ മറ്റുള്ളവരെ പ്രതികൂലമായി ബാധിച്ചാൽ അത് പ്രയോജനകരമല്ല അത് ചെയ്യാനും പാടില്ല ഒരു കാര്യം ചെയ്യാമോ എന്ന് മാത്രം ചിന്തിക്കാതെ കർത്താവിന് പ്രസാദകരമാണോ എന്നും കൂടി നോക്കണം ഇവിടെ പറയുന്നു അധീനനാകെയില്ല എന്ന് ഒരു കാര്യം ചെയ്യാവുന്നതാണെന്ന പേരിൽ ചെയ്തു കഴിയുമ്പോൾ അത് നമ്മുടെ ആത്മനിയന്ത്രണത്തെ ബാധിക്കുമെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം അടിമത്തമായി മാറിക്കഴിഞ്ഞു സകലവും ചെയ്യുവാൻ എനിക്ക് കഴിയുമെങ്കിലും ഞാൻ അധീനനോ അടിമയോ ആകെയില്ല എന്നാണ് പറയുന്നത് ദുർനടപ്പിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അപ്പോസ്തോലിന് ഇവിടെ പ്രസ്താവിക്കുന്നത് ഗ്രേക്കർക്കും റോമാക്കാർക്കും പരസംഗം അതിൽ തന്നെ ഒരു തെറ്റല്ല എന്ന വിചാരമാണ് ഉണ്ടായിരുന്നത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നത് പോലെ മാത്രമേ പരസംഗവും എന്നായിരുന്നു അവരുടെ ചിന്ത ഈ വിഷയത്തിൽ അതായത് ഒരു വിശ്വാസിക്ക് വളരെയേറെ കാര്യങ്ങൾ ചെയ്യാം എന്നാൽ എല്ലാം പ്രയോജനമുള്ളതല്ല എന്ന വിഷയത്തിൽ അനേകം കാര്യങ്ങൾ എനിക്ക് പറയുവാൻ സാധിക്കും എന്നാൽ പൗലോസ് ഇവിടെ ഒരു കാര്യം പറയുന്നത് മാത്രം ശ്രദ്ധിക്കാം പതിമൂന്നാം വാക്യം ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കും ഉള്ളത് എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും ശരീരമോ ദുർനടപ്പിനല്ല കർത്താവിനത്രേ കർത്താവ് ശരീരത്തിനും പ്രകൃത്യ വിശപ്പ് ശാരീരികമായ ഒരാവശ്യമാണ് ഭക്ഷണവും വയറും തമ്മിലുള്ള ബന്ധം ബന്ധമൊരിക്കൽ അവസാനിക്കുന്നതാണ് വിശപ്പെടക്കാനുള്ള താല്പര്യം പോലെയല്ല ദുർനടപ്പിനുള്ള അഭിലാഷം നിറവേറ്റുന്നത് ശരീരത്തിന് കർത്താവുമായുള്ള ബന്ധം നിത്യമാണ് പതിവൃത്യ ഭംഗവും ഭക്ഷണവും ഒരുപോലെ ശരീരത്തിൻ്റെ രണ്ടാവശ്യങ്ങളായി മാത്രം കരുതിയാൽ പോരാ ആദ്യത്തേത് ദൈവം വിലക്കിയിരിക്കുന്നതും സദാചാരത്തെ ബാധിക്കുന്നതുമാണ് ശരീരം കർത്താവിൻ്റെ ഹിതപ്രകാരം മാത്രം ഉപയോഗിക്കാനുള്ളതാണ് നമ്മുടെ ഭക്ഷണത്തിൽ ക്രിസ്തീയമായ ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ നമ്മുടെ ശരീരം കർത്താവിൻ്റെ വകയാണ് താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ ത്രീ എയ്റ്റ് ഫോർ ഫോർ ഫൈവ് ഫൈവ് ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു തരിക അടുത്ത വിജയി ഒരു പക്ഷേ താങ്കളായിരിക്കാം ആറാം അധ്യായത്തിന്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ നാം വായിക്കുന്നത് എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കും നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്നറിയുന്നില്ലയോ ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാനെടുത്ത് വേശിയുടെ അവയവങ്ങൾ ആക്കാമോ ഒരു നാളുമരുത് ഇവിടെ പോലോസ് കൊണ്ടുവരുന്നതായിട്ടുള്ള ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ് ബോധ്യങ്ങൾ ഉയർക്കിയില്ല എന്നാൽ ശരീരം ഉയർക്കും യേശു കർത്താവിനെ ഉയർപ്പിച്ച അതേ ശക്തിയാണ് നമ്മെയും ഉയർപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ മഹത്വവും പദവിയും ഇവിടെ വ്യക്തമാക്കുന്നു വിശ്വാസികളുടെ ശരീരം കർത്താവിൻ്റെ ഹിതം നിറവേറ്റുവാൻ കർത്താവ് ഉപയോഗിക്കുന്നു ഓരോ വിശ്വാസിയും ആത്മീയമായി ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ അംഗമാണ് ക്രിസ്തുവിൻ്റെ അവയവം എടുത്ത് വേശിയുടെ അവയവമാക്കുന്നത് എങ്ങനെ എന്നിവിടെ ചോദിക്കുന്നു നമ്മുടെ ശരീരം കർത്താവിൻ്റെ വകയാകയാൽ പരസംഗത്തിനായി വിട്ടുകൊടുക്കുന്നത് എങ്ങനെയെന്നാണ് പരാമർശിക്കുന്നത് അശുദ്ധവും അഭിഹിതവുമായ കാര്യത്തിന് ശരീരത്തെ വിധേയപ്പെടുത്തുന്നത് ഒരു തെറ്റാണ് വിവാഹത്തിനു മുൻപും വിവാഹബന്ധത്തിന് വെളിയിലും ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് ഒരു വിധത്തിലും ന്യായീകരിക്കുവാൻ സാധ്യമല്ലാതെ പാപമാണ് സ്വവർഗരതിയും ഈ പറഞ്ഞതുപോലെ ദുർനടപ്പാണ് പാപമാണ് പതിനാറ് മുതൽ വേശിയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ഇരുവരും ഒരു ദേഹമായി തീരുമെന്നുണ്ടല്ലോ കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു ദുർനടപ്പ് വിട്ടോടുവീൻ മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു പ്രീ സുഹൃത്തെ ദുർനടപ്പിൽ ജീവിച്ചുകൊണ്ട് ഒരു ദൈവപൈതലായിരിക്കുവാൻ താങ്കൾക്ക് സാധ്യമല്ല അസാൻമാർഗികമായി ജീവിക്കുന്ന വ്യക്തികൾ സഭയിൽ പല സ്ഥാനങ്ങളും വഹിക്കുന്നത് ഇന്ന് സർവ്വസാധാരണമാണ് എന്നാൽ ദൈവം അവരെ അംഗീകരിക്കില്ല ഉൽപ്പത്തി പുസൻറ്റ് രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ ഭാര്യ ഭർത്താക്കന്മാരെ ഉദ്ദേശിച്ചാണ് ഏകദേഹമായി തീരും എന്ന് പറഞ്ഞിരിക്കുന്നത് വേശിയുമായി ചേരുമ്പോഴും ഈ ഐക്യം വിഷയമായി തീരുന്നു ഭാര്യാഭർതൃ ബന്ധത്തിൽ അനുവദനീമായഴ്ഴ വീശിയുമായി നടക്കുമ്പോൾ മാംസദാഹം തീർക്കുക എന്ന നിലയിൽ മാത്രമായി അധ പതിക്കുന്നു വ്യഭിചാരകൃത്യം ആത്മാവിനെ ബാധിക്കയില്ല എന്നൊരു ചിന്താഗതി കൊരന്തിലുണ്ടായിരുന്നു അത് ശരീരത്തെയും ആത്മാവിനെയും ബാധിക്കുമെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത് പത്തൊൻപതും ഇരുപതും വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താൻ എന്നും അറിയുന്നില്ലയോ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തു മഹത്വപ്പെടുത്തും എന്ന് പറയുന്നത് അതിപരിശുദ്ധ സ്ഥലം എന്ന അർത്ഥത്തിലാണ് അനേകം വിശ്വാസികൾക്കും ലഭിച്ചിട്ടില്ലാത്ത പ്രസക്തമായ ഒരു സത്യം ഇവിടെയുണ്ട് നമ്മുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ വകയായതിനാൽ വ്യഭിചാരത്തിൽ നാം നമ്മുടെ ശരീരങ്ങളെ പങ്കുവയ്ക്കുവാൻ പാടില്ല ദൈവത്തിൻ്റെ എന്ന് പറയുന്നതിനാൽ ദൈവം അധിവസിക്കുന്നതും ദൈവമഹത്വം വെളിപ്പെടുത്തുന്നതും ദൈവത്തിൻ്റെ ഔന്നത്യം പാലിക്കപ്പെടുന്നതുമായ സ്ഥലമെന്നർത്ഥം ദൈവത്തെ മഹത്വപ്പെടുത്തുക ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നാണ് പൗലോസ് പറയുന്നത് ഇനിയും ഏഴാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച് ചില കാര്യങ്ങൾ നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുകയാണ് ഈ ഏഴാം അധ്യായം വിവാഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് നാം ലൈംഗികത്വം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും ഈ വിഷയത്തെക്കുറിച്ച് നാം ഇന്ന് കേൾക്കാറുള്ള സംസാരങ്ങളെല്ലാം തന്നെ വളരെ താണ നിലവാരത്തുള്ളതാണ് അശ്ലീലം കലർന്ന സംസാരം എന്നാൽ നാം ഇവിടെ വിശുദ്ധ പൗലോസ് പറഞ്ഞ വിഷയത്തിലാണ് അതുകൊണ്ട് വളരെ മാന്യമായ രീതിയിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ നാം ശ്രമിക്കേണ്ടത് കഴിഞ്ഞ അധ്യായത്തിൽ വിവാഹവുമായി ബന്ധപ്പെടുത്തി പല കാര്യങ്ങൾ പൗലോസ് സംസാരിച്ചതിൽ വിവാഹ ബന്ധത്തിൽ ലൈംഗികത്വത്തിനുള്ള സ്ഥാനത്തെക്കുറിച്ച് പറയുകയുണ്ടായി അതിൻ്റെ വെളിച്ചത്തിൽ പല ആത്മിക സത്യങ്ങളും പൗലോസ് ചർച്ച ചെയ്തിരുന്നല്ലോ നമ്മുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ വകയാണെന്നും പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു എന്നും പൗലോസ് തറപ്പിച്ച് പറഞ്ഞത് നിങ്ങൾ ഓർക്കുമായിരിക്കുമല്ലോ നമ്മുടെ ശരീരങ്ങളെ ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കേണ്ടതുണ്ട് ദൈവനാമ മഹത്വത്തിനല്ലാത്ത ഒന്നിനും ശരീരത്തെ ഉപയോഗിച്ചുകൂടാ എന്ന് ചുരുക്കം ഏഴാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം നിങ്ങൾ എഴുതി അയച്ച സംഗതികളെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്തെന്നാൽ സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പൗലോസിന് കുരന്തിയയിലെ വിശ്വാസികൾ ഒരു കത്തെഴുതിയിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അവർ ചോദിച്ച ചോദ്യം നമ്മുടെ കൈവശമില്ല എന്നാൽ പൗലോസ് അവർക്ക് അയച്ച മറുപടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ വിഷയത്തിലേക്ക് വരുവാൻ പൗലോസ് ഒരു നീണ്ട സമയം തന്നെ എടുക്കുകയുണ്ടായി ഒന്നാമത് അവരുടെ ഇടയിലെ ഭിന്നിപ്പിനെക്കുറിച്ചും മറ്റ് ദോഷങ്ങളെക്കുറിച്ചും അവൻ സംസാരിച്ചു എന്തായിരുന്നാലും വിവാഹം എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ അവൻ മടിയൊന്നും കാണിക്കുന്നില്ല അവൻ ധൈര്യത്തോടും തുറന്നും കാര്യങ്ങൾ സംസാരിക്കുന്നു ഉള്ള കാര്യങ്ങൾ പറയുന്നതിൽ പൗലോസിന് ഒരു സങ്കോചവുമില്ല പചനത്തിലേക്ക് പ്രവേശിക്കുന്നതിനു മുൻപ് മുഖവരിയായി രണ്ട് കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത് ഒരു ചോദ്യം പൗലോസ് വിവാഹിതനായിരുന്നോ നല്ല ചോദ്യമായിരിക്കുന്നില്ലേ അനേകരും അറിയുവാൻ ആഗ്രഹിച്ചിരുന്ന പ്രശ്നം തന്നെയായിരിക്കും ഇല്ലേ എന്നാൽ നമുക്ക് ആദ്യം തന്നെ അത് ഒന്ന് ചിന്തിക്കാം ഞാനത് പറയുന്നതിന് മുമ്പ് പറയട്ടെ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളപ്പോൾ പലരും അതിനെ എതിർത്തിട്ടുണ്ട് പലരും അനുകൂലിച്ചിട്ടുണ്ട് എപ്പോഴും അങ്ങനെയാണല്ലോ അല്ലേ ഏതായാലും ശ്രദ്ധിച്ചാൽ പൗലോസ് വിവാഹം കഴിച്ചിരുന്നില്ല എങ്കിൽ അവൻ്റെ വിശദീകരണങ്ങൾ വെറും സിദ്ധാന്തങ്ങൾ മാത്രമായിരുന്നു എന്ന് നമുക്കറിയാം അനുഭവത്തിൽ നിന്നുമല്ല അവൻ സംസാരിക്കുന്നത് പൗലോസ് അങ്ങനെ ചെയ്തിരുന്നില്ല എന്ന് തോർക്കണം പൗലോസ് എല്ലായ്പ്പോഴും അനുഭവത്തിൽ നിന്നുമാണ് സംസാരിച്ചിട്ടുള്ളത് ഒരു വിഷയത്തെക്കുറിച്ച് അനുഭവജ്ഞാനം ഇല്ലാത്ത ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്ത് ആ വിഷയത്തെക്കുറിച്ച് എഴുതിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മാർഗമല്ല ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല മിക്കവാറും എല്ലാ വിഷയങ്ങളിലും സത്യമാണ് ഏഴാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗലോസ് വിവാഹിതനായിരുന്നില്ല എന്നെല്ലാം ഇപ്പോഴും കരുതി വന്നിരുന്നു അവിടെ നാം വായിക്കുന്നത് സകല മനുഷ്യരും എന്നെപ്പോലെ ആയിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു എങ്കിലും ഒരുവനെ ഇങ്ങനെയും ഒരുവന് അങ്ങനെയും താൻ താൻ്റെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു പൗലോസ് വിവാഹിതനല്ലായിരുന്നു എന്ന് നാം കരുതുന്ന പക്ഷം തുടർന്നുള്ള വാക്യം കൂടി നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വിവാഹം കഴിയാത്തവരോടും വിധവമാരോടും അവർ എന്നെപ്പോലെ പാർത്തുകൊണ്ടാൽ അവർക്ക് കൊള്ളാം എന്ന് ഞാൻ പറയുന്നു ഇത് കേൾക്കുമ്പോൾ ചിലർ പറഞ്ഞെന്ന് വന്നേക്കാം അവൻ അവിവാഹിതനാണെന്നല്ലേ ഇവിടെ പറയുന്നത് എന്ന് സമ്മതിച്ചു അവൻ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്കറിയാം എന്നിരിക്കട്ടെ എന്നാൽ ഇവിടെ രണ്ടു കൂട്ടം ആളുകളെക്കുറിച്ച് അവൻ പറയുന്നത് അവഗണിക്കുവാൻ സാധ്യമല്ലല്ലോ വിവാഹം കഴിയാത്തവരും വിധവമാരും അതായത് ജീവിത പങ്കാളി മരിച്ചുപോയ പുരുഷനോ സ്ത്രീയോ എന്ന അർത്ഥത്തിലാണ് വിധവ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ അവൻ വിവാഹം കഴിക്കാത്തവനായിരിക്കാം അല്ലെങ്കിൽ ഒരു വിധുരൻ ആകാം പൗലോസിൻ്റെ പശ്ചാത്തലത്തിൻ്റെ വെളിച്ചത്തിലും അവൻ ആരായിരുന്നു എന്നതിലും പൗലോസ് എല്ലായ്പ്പോഴും ഒരു അവിവാഹിതനായിരുന്നു എന്ന് ചിന്തിക്കുക പ്രയാസമുള്ള കാര്യം തന്നെയാണ് പൗലോസ് സന്നിധ്യ സംഘത്തിലെ ഒരംഗമായിരുന്നു അപ്പോ സ്വലപ്പുഴത്തിലുള്ള ബസ് ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ എരു ചെയ്തിട്ടുമുണ്ട് മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു അവർക്കെതിരെ സമ്മതം കൊടുക്കുവാൻ അവനെ എങ്ങനെ സാധിച്ചു അതെ സന്നിദ്ധി സംഘത്തിലെ അവൻ്റെ വോട്ട് കൊണ്ട് അങ്ങനെ ചെയ്തു അവൻ സന്നിധി സംഘത്തിലെ അംഗമായിരുന്നു എന്നതിൻ്റെ തെളിവ് അത്രയത് സന്നിദ്ധി സംഘത്തിലെ ഒരു അംഗമെന്ന നിലയ്ക്ക് പൗലോസ് വിവാഹിതനായിരുന്നു എന്ന് കരുതാവുന്നതാണ് കാരണം സംഘത്തിലെ ഒരു അംഗമാകുവാനുള്ള വ്യവസ്ഥ അതും കൂടിയായിരുന്നു യഹൂദ യുവാക്കന്മാർ വിവാഹിതരാകുവാൻ പ്രത്യേക സമ്മർദ്ദം ചെലുത്തിയിരുന്നു അവരുടെ മതഗ്രന്ഥമായ മിഷ്ണയിൽ പറയുന്നത് യുവാക്കൾ പതിനെട്ടാമത്തെ വയസ്സിൽ വിവാഹിതരാകണം എന്നത്രേ ഇരുപത് വയസ്സായിട്ടൊന്നും വിവാഹം കഴിഞ്ഞില്ലെങ്കിൽ പാപമായി ഗണിച്ച അവസ്ഥ പോലുമുണ്ട് ഭാര്യയില്ലാത്ത യഹൂദൻ മനുഷ്യനല്ല എന്ന് റബ്ബിമാരുടെ ഇടയിൽ ഒരു പഴഞ്ചൊല്ല നടപ്പായിരുന്നു പൗലോസ് ഒരു സമയത്ത് വിവാഹിതനായിരുന്നു എന്നുള്ളതിൻ്റെ തിരസ്കരിക്കാനാവാത്ത തെളിവത്രേ ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും വിവാഹം കഴിക്കാത്ത ഒരു വിധുരനായിരുന്നു പൗലോസ് എന്നത് നിസ്സംശയം പറയാവുന്നതത്ര ഈ വിഷയത്തിൽ ഒരു ഉപദേശം സ്ഥാപിക്കുവാൻ ശ്രമിക്കാതിരുന്നാൽ മതി ഒന്നു വരുന്നൊരു ഒൻപതാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നത് ശേഷം അപ്പൊസ്തോളന്മാരും കർത്താവിൻ്റെ സഹോദരന്മാരും കെ ഭാഗം ചെയ്യുന്നതുപോലെ പോലെ ഭാര്യയായൊരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ ഞാൻ ചിന്തിക്കുന്നത് പൗലോസ് ഇവിടെ പറയുന്നത് എനിക്ക് വേണമെങ്കിൽ ഇനിയും വിവാഹം കഴിക്കാവുന്നതാണ് അത് ചെയ്യുവാൻ എനിക്ക് അനുവാദമുണ്ട് താനും എന്നാൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവം എനിക്ക് തന്നിട്ടുള്ള ശുശ്രൂഷയിൽ ഒരു സ്ത്രീയെ എൻ്റെ കൂടെ കൊണ്ടുനടക്കാൻ സാധിക്കില്ല എന്ന കാര്യം ഞാൻ അതിനായി ഒരുങ്ങുന്നില്ല നേരത്തെ ഏതോ നല്ല സ്ത്രീയെ പൗലോസ് ഭാര്യയായി സ്നേഹിച്ചിരുന്നു എന്നും അവർ അന്യോന്യം സ്നേഹം കൈമാറിയിരുന്നു എന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ അവൻ വളരെ ആർദ്രമായി വിവാഹബന്ധത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ അതെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ച് തന്നെത്താൻ ഏൽപ്പിച്ചതുപോലെ പൗലോസ് വിവാഹിതനല്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന അനേകം വ്യാഖ്യാതാക്കൾ ഉണ്ടെന്നുള്ള വസ്തുത ഞാൻ മറന്നു കളയുന്നില്ല എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് പൗലോസ് വിവാഹിതനായിരുന്നു എന്നത്രേ ഒരു വലിയ പങ്ക് വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം എന്തെന്നാൽ പൗലോസ് വിവാഹിതനായിരുന്നു പിന്നീട് അവൻ്റെ ഭാര്യ മരിച്ചുപോയി എന്നത്രേ ഒരിക്കൽ പോലും അങ്ങനൊരു സ്ത്രീയുടെ കാര്യം പൗലോസ് സൂചിപ്പിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം എന്നാൽ വിവാഹബന്ധത്തെക്കുറിച്ച് വളരെ ഭംഗിയായും ആർദ്രതയോടും പൗലോസ് സംസാരിച്ചിരിക്കുന്നു അവൻ വിവാഹിതനായിരുന്നു എന്ന് തന്നെ നമുക്ക് കരുതാവുന്നതാണ് മുഖവരിയായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം ഒരു സംശയമല്ല ഒരു പ്രസ്താവനയാണ് ഒന്ന് പൗലോസ് വിവാഹിതനായിരുന്നു എന്നുള്ളതായിരുന്നു രണ്ടാമത്തേത് ആ സമയത്തെ കൊരുന്ത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കൊരുന്ദിൻ്റെ ആ കാലത്തെ സ്ഥിതി മനസ്സിലാക്കുന്നില്ല എങ്കിൽ പൗലോസ് അവിവാഹിത ജീവിതം വിവാഹ ജീവിതത്തെക്കാൾ ഉന്നതമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ള തെറ്റായ ധാരണയിൽ നാം ചെന്നെത്തുവാൻ സാധ്യതയുണ്ട് അവൻ സംസാരിക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കുവാൻ ഒരു വ്യക്തി ആദ്യം കൊരന്തലെ അന്നത്തെ സാഹചര്യം ആദ്യം മനസ്സിലാക്കണം കൊരന്തലെ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ അവർ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചു എന്ന് നമുക്ക് മനസ്സിലാകും ഇന്നത്തെ പഠനത്തിൽ നാം ശ്രദ്ധിച്ചത് അതാണ് നമ്മുടെ സാഹചര്യം എങ്ങനെയായിരുന്നാലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം നാം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഇന്നത്തെ പഠനം നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ പല ചിന്താ നിങ്ങൾക്ക് മറുപടി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവജനം പഠിക്കുന്നത് എപ്പോഴും നമ്മെ ശാക്തീകരിക്കുന്നതാണ് ശുദ്ധീകരിക്കുന്നതാണ് തുടർന്നും നമുക്ക് ദൈവജനം പഠിക്കുവാൻ ഉത്സാഹിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ